കള്ളക്കേസെടുത്ത വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് മരത്തിന് മുകളിൽ കയറി ആത്മഹത്യാ ഭീഷണി മുഴക്കിയ കണ്ണമ്പടിമുല്ല പുത്തൻപുരയ്ക്കൽ സരുൺ സജിക്കെതിരെ ഉപ്പുതറ പോലീസ് ആത്മഹത്യാ ശ്രമത്തിന് കേസെടുത്തു വ്യാഴാഴ്ച രാവിലെ ഒമ്പതരയോടെയാണ് സരുൺ കിഴക്കുകാനം ഫോറസ്റ്റ് ഓഫീസിന് മുന്നിലെ മരത്തിൽ കയറി ആത്മഹത്യ ചെയ്യുമെന്ന ഭീഷണി മുഴക്കിയത് കള്ളക്കേസെടുത്ത വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ അറസ്റ്റു ചെയ്യണമെന്നാവശ്യപ്പെട്ട് മരത്തിന് മുകളിൽ കയറി ആത്മഹത്യാ ഭീഷണി മുഴക്കിയ കണ്ണമ്പടി മുല്ല പുത്തൻപുരയ്ക്കൽ സരുൺ സജിക്കെതിരെ ഉപ്പുതറ പോലീസ് ആത്മഹത്യാശ്രമത്തിന് കേസെടുത്തു വ്യാഴാഴ്ച രാവിലെ ഒൻപതരയോടെയാണ് സരുൺ കിഴക്കാനം ഫോറസ്റ്റ് ഓഫീസിന് മുന്നിലെ മരത്തിൽ കയറി ആത്മഹത്യ ചെയ്യുമെന്ന് ഭീഷണി മുഴുക്കിയത് കാട്ടിറച്ചി വിൽപ്പന നടത്തിയെന്നാരോപിച്ച് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബർ ഇരുപതിനാണ് കിഴക്കാനം ഫോറസ്റ്റർ അനിൽകുമാറും സംഘവും സ്ഥലത്തില്ലാതിരുന്ന സരുണിനെ വിളിച്ചുവരുത്തി അറസ്റ്റ് ചെയ്തത് പത്ത് ദിവസത്തെ റിമാൻഡിനുശേഷം ജാമ്യത്തിലിറങ്ങിയ സരുൺ കുടുംബാംഗങ്ങളോടൊപ്പം വനംവകുപ്പ് ഓഫീസിന് മുന്നിൽ നിരാഹാരം തുടങ്ങുകയും പിന്തുണയുമായി ഉള്ളാട മഹാസഭ രംഗത്തെത്തുകയും ചെയ്തിരുന്നു തുടർന്ന് വനം മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ഫോറസ്റ്റ് കൺസർവ് േട്ടറെ അന്വേഷണത്തിന് ചുമതലപ്പെടുത്തി കേസ് കെട്ടിച്ചമച്ചതാണെന്നും സംഭവം വനംവകുപ്പിന് അവമതിപ്പ് ഉണ്ടാക്കിയെന്നും സർക്കാരിന് റിപ്പോർട്ട് നൽകി തുടർന്ന് ഇടുക്കി വൈൽഡ് ലൈഫ് ഫാർഡൻ ബി രാഹുൽ കിഴക്കാനം ഫോറസ്റ്റർ അനിൽകുമാർ ഉൾപ്പെടെ ഏഴുപേരെ സസ്പെൻഡ് ചെയ്തു എന്നാൽ കഴിഞ്ഞ ദിവസം വാർഡനെയും മറ്റുള്ളവരെയും സർവീസിൽ തിരിച്ചെടുത്തു കള്ളക്കേസിൽ കുടുക്കിയതിനും മർദ്ദിച്ചതിനും അടക്കം ഉദ്യോഗസ്ഥർക്കെതിരെ സരുൺ സജി നൽകിയ കേസിൽ ഒരു നടപടിയും സ്വീകരിച്ചില്ല പോലീസ് ചാർജ് ചെയ്ത എഫ്ഐആർ റദ്ദു ചെയ്യണമെന്നാവശ്യപ്പെട്ട് നൽകിയ ഹർജി ഇരുപത്തിരണ്ടിന് ഉദ്യോഗസ്ഥർ പിൻവലിച്ചു എന്നിട്ടും ഉദ്യോഗസ്ഥർക്കെതിരെ പോലീസ് നടപടി ഉണ്ടായില്ല ഇതിനെ തുടർന്നുണ്ടായ മാനസിക സംഘർഷമാണ് താൻ ആത്മഹത്യാ ശ്രമത്തിന് മുതിർന്നതെന്ന് സരുൺ പറഞ്ഞതിനെ തുടർന്ന് നടന്ന അനുനയശ്രമത്തിനൊടുവിൽ നീണ്ട ആറു ശേഷം കുറ്റക്കാരായ ഉദ്യോഗസ്ഥരെ ഉടൻ അറസ്റ്റ് ചെയ്യുമെന്ന ഉറപ്പ് ലഭിച്ചതോടെയാണ് മരത്തിൽ നിന്ന സരുൺ താഴെ ഇറങ്ങിയത് രാജേഷ് ബ്യൂറോ ഉപ്പുതറ